വലിയ ഫലം ലഭിക്കുന്നതാണ്. അത് നമ്മുടെ വീടുകളില്ലാതിരിച്ചു വെക്കണം. പച്ചക്കുപ്പുള്ളതായ മുസല്ലയിൽ കാലുകൊണ്ട് ചവിട്ടരുത്, അതിൽ നമ്മൾ നിസ്കരിക്കരുത്. അതൊക്കെ ബറക്കത്തിന്റെ സാധനങ്ങളാണ്. മഹാനായ മുഹമ്മദ് മുങ്കതിരുതങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിൽ വെച്ചതായ മിമ്പർ, ആ മിമ്പറിൽ ചെന്നുകൊണ്ട് പിടിച്ചു കരയുന്നു, ദൈനി എന്റെ കടം. വലിയൊരു മഹാ സഹീഹുൽ ബുഖാരിയിൽ ഒരു മുശ്രിക്ക് വരികയോ ശിർക്ക് ചെയ്യുന്ന ഒരാൾ സഹീഹുൽ ബുഖാരിയിൽ വരികയോ എങ്കിൽ സഹീഹുൽ ബുഖാരിയുടെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? ആ മുഹമ്മദ് മുങ്കദിർ റളിയല്ലാഹു അൻഹു ആ ഖബറിൽ അതാ അഭയം തേടുന്നു. അതാ കുറെ അവിടെ കിടന്ന് കരഞ്ഞ് അവിടെ ചുണ്ട് വെച്ചുരുതി കരഞ്ഞ് പിന്നീട് ഖബർ ഷരീഫിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ മിനൽ ഖബർ ഇലൽ മിമ്പർ, മിനൽ മിമ്പർ ഇലൽ ഖബർ, മിനൽ ഖബർ ഇലൽ മിമ്പർ, ഇങ്ങനെ ഏകദേശം സുബഹി വരെ. ദൈനീ യാ റസൂലല്ലാ, എന്റെ കടം നബിയേ, എന്റെ കടം നബിയേ, എന്റെ കടം നബിയേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. മഹാനായ മുഹമ്മദ് മുങ്കദിർ തങ്ങളുടെ മകൻ പറയുന്നു, എന്റെ ഉപ്പ സുബഹിയോടടുക്കുമ്പോൾ പെട്ടെന്നതാ റസൂലുള്ളാഹിന്റെ റൗളയിൽ നിന്നൊരു ശബ്ദം. എന്താണ് പറയുന്നത്? മുഹമ്മദേ പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരു മഹത്തായ കൈ ബഹുമാനപ്പെട്ട മുഹമ്മദിന് മുങ്കദിറിന് കൈ കൊടുക്കുന്നു. ആ കയ്യിലൊരു ഒരു സഞ്ചിയുണ്ട്, ഒരു പണസഞ്ചി, അത് വാങ്ങുന്നു. പിന്നെ കൈ കാണുന്നില്ല. എന്താണ് ആ പണസഞ്ചിയിലുള്ളത്? സമാനൂന ദീനാറാ, 80 ദീനാറ് തന്റെ വിഷമം എത്രയാണോ അത് മുഴുവനും, ആ കാശ് മുഴുവനും വെച്ചുകൊണ്ട് മുസ്തഫ നബി അങ്ങ് നൽകുന്നു. എത്ര എത്ര സംഭവങ്ങൾ, എത്ര എത്ര സംഭവങ്ങൾ. അബുൽ ഖൈർ അഖ്തഅ തങ്ങൾ, ഇമാം ഷാറാനി അവിടുത്തെ തബഖാത്തുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു. അബുൽ ഖൈർ അഖ്തഅ തങ്ങൾ പറയുന്നു, ഞാൻ മദീനയിൽ ചെന്നു. അതാ 5 ദിവസം ഭക്ഷണം കഴിക്കാതെ ആരോടും പറയാതെ പച്ചവെള്ളം കുടിച്ചു ജീവിച്ചു. 5 ദിവസമാകുമ്പോൾ വിഷമിക്കുന്ന എനിക്ക് ആരോട് പറയും? എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല വിശപ്പ്. ഞാൻ വിചാരിച്ചു റസൂലുള്ളാഹിനോടങ്ങ് പറയാം. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഞാൻ തങ്ങളുടെ ലൈഫാണ്, അതിഥിയാണ്, എന്നെ തങ്ങൾ സൽക്കരിക്കണം. റസൂലുള്ളാഹിനോട് അതാ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടുത്തെ അതിഥിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ മഹാന്മാരില്ലേ? തൊട്ട് മുമ്പ് വാസി ഉസ്താദ് പറഞ്ഞില്ലേ, ഇന്നീ നസീലുക വൻ നസീലു ലദൈകയാ ഖൈറൽ അനാമി ബി കുല്ലി ഖൈരി യഖ്തദീ. നബിയേ, ഞാൻ അവിടുത്തെ അതിഥിയാണ്. മഹദൂന്നങ്ങൾ പൊന്നാലിയിൽ നിന്ന് പറയുന്ന വാക്കുകളാണ്. ഞാൻ അവിടുത്തെ അതിഥിയാണ്, ഞാൻ എന്നെ അതിഥിയായി സ്വീകരിക്കണം. തങ്ങളരികിൽ അതിഥിയായി വന്നവൻ അവന്റെ രാത്രിയിൽ നിന്ന് തങ്ങളരികിലാണെങ്കിൽ നേരം വെളുത്തു പോകുമ്പോൾ ബി കുല്ലി ഖൈരിൻ, അവന് ലക്ഷ്യം വെച്ചത് മുഴുവനും കിട്ടിയല്ലേ പോകുള്ളൂ നബിയേ. ഇങ്ങനെയാണ് സ്വാലിഹീങ്ങൾ അവരവരുടെ വീടുകളുടെ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹിനോട് സങ്കടം പറഞ്ഞ് കിടന്നിറങ്ങുന്നവരായിരുന്നു. ഈ സ്വഭാവം എന്നാണോ നമുക്ക് തിരിച്ചു വരുന്നത്? അന്ന് മുതൽ നമ്മൾ നന്നാകുന്നതാണ് നമ്മുടെ മനസ്സിന് സമാധാനമുണ്ട്, നമ്മുടെ ആത്മീയ വിജയത്തിന് കാരണമാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖൈർ ഒരു വലിയ സൂഫിയായിരുന്നു. മഹാനവരിൽ റസൂലുള്ളാഹിനോട് പോയിട്ട് പറയുന്ന നബിയേ, ഇനി വൈഫുക്കല്ലയില, ഇന്ന് രാത്രിയിൽ എനിക്ക് എന്തെങ്കിലും തരണം നബിയേ, ഞാൻ വിഷമിച്ചിട്ടുണ്ട്, വിശക്കുന്നുണ്ട്. ഇത് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബുൽ ഖൈർ തങ്ങൾ അതാ മദീനാ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ റായിത്തുൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളെ കാണുന്നു, എന്റെ അരികിലേക്ക് വരുന്നു. ഫഖുംതു വഖബ്ബൽതു ബൈനായിലൈ, ഞാൻ എഴുന്നേറ്റ് അവിടുത്തെ ചുംബനമർപ്പിച്ചു. അത് അപ്പോൾ ഫഅതാനി റഗീഫ فأكلت نصفا ووضعت النصف الآخر عندي رسول الله يا أولدت كي وند ينكور روطي ورنو نعانا دين بغودي بكشكنو أدود قدن بشبطن يدايا سبن ترغانو مطي بغودي أبدا بچي نانو نانو رمبول فالنصف الآخر عندي مطي بغودي اندري لرکنو سبن ملا يا دارتمان مدينة الون بشمج بشن نبن بشبطن كنو അള്ളാഹുവിന്റെ റസൂൽ
ഇമാം തബറാനി തങ്ങൾ, അബു ശൈഖ് തങ്ങൾ, ഇമാം ബുഖാരി തങ്ങൾ, മൂന്നുപേരും വലിയ പണ്ഡിതന്മാരാണ്, ഹദീസ് പണ്ഡിതന്മാരാണ്. തബറാനി എന്നൊക്കെ പറഞ്ഞാൽ നാം ബുഖാരി മുസ്ലിം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹദീസ് പണ്ഡിതനാണ്, വലിയ ഗ്രന്ഥം രചിച്ചവരാണ്. മുഅദമുൽ കബീർ, മുഅദമുൽ ഔസത്, മുഅദമുൽ സഗീർ എന്ന ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച, ബാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ ഇമാം തബറാനി അടങ്ങുന്ന മൂന്ന് സംഘം മദീനയിലെത്തുന്ന പണ്ഡിതന്മാരാണ്. അതാ കയ്യിൽ കാശില്ല, വിശപ്പ് വരുന്നു, ചോദിക്കാൻ മടി. അവന് മൂന്നുപേരും കൂടെ അവിടെ നാലഞ്ചു ദിവസം തിന്നു, പക്ഷേ ഭക്ഷണമില്ല. ഇനി എന്ത് ചെയ്യും? നബിയോട് ചെന്ന് പറയാം. അപ്പൊ ഓരോരുത്തർ എങ്ങനെ നബിനോട് ചെന്ന് പറയാം? വിശപ്പോടുകൂടെ എത്ര ദിവസമാണ് നബി തങ്ങൾ ഇവിടെ ജീവിച്ച്? നമ്മൾ ചെന്ന് പറയുമ്പോ മോശമല്ലേ?